ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു പി സി ക്യാമറ. അപ്പം നമ്മുടെ പുതിയ കനേഡിയൻ ഷീൽഡ് മോഡ് മാപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് കയറുവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ അവസാനത്തെ വാച്ച് ടവർ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അവസാനത്തെ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് സംഭവം? ഇവിടെയാണ് നമ്മുടെ അവസാനത്തെ വാച്ച് ടവർ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ ഹമ്മർ ഒന്ന് റിക്കവർ ചെയ്യാം. റിക്കവറി ആയിട്ട് വീണ്ടും ഇറക്കാം. അവസാനത്തെ വാച്ച് ടവറിലായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമ്മൾ ഇത്രയും ദൂരം ഓടി വരുന്നതിനെക്കാട്ടും ഭേദം നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പയ്യെ പോയാൽ മതി. ഈ വാസ്റ്ററോട് അൺലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രക്ക് ഇറക്കാം. നമ്മുടെ ഒരു ട്രക്ക് റെഡിയായി കിടപ്പുണ്ട്. അത് മോഡ് ട്രക്കാണ്, നമ്മുടെ ഫ്ലീറ്റ് സ്റ്റാർ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതൊരു അതും മോഡലാണ്, ഫുൾ അപ്ഗ്രേഡ് സാധനമാണ്. അപ്പോൾ ആ വണ്ടി നമ്മൾ ഇറക്കും. അപ്പം നമുക്ക് ലാസ്റ്റ് വാസ്റ്റവർ ഇതാണ്. ഓക്കെ, നമുക്ക് ഈ പോർട്ടിൻ്റെ സൈഡിൽ കൂടെ വേണം പോകാനായിട്ട്. ഒരു ചെളിയൊക്കെ നിറഞ്ഞൊരു വഴിയാണ്. നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്നൊരു സംശയമുണ്ട്. ഇവിടുന്ന് റൈറ്റാണോ ലെഫ്റ്റാണോ? ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് ലെഫ്റ്റ് കൊടുത്ത് നല്ല വഴി കൂടെ പോകാൻ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് വാസ്റ്റവറിന് വേണ്ടി പോകാം. അതുപോലെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് രണ്ട് ട്രക്ക് മിഷൻസൊക്കെ പറ്റുന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് അടുത്ത മാപ്പും കൂടി ഈ റീജിയനിൽ, ഈ മോഡെന്ന് പറഞ്ഞാൽ ആക്ച്വലി നാല് മാപ്പ് കൂടിയിട്ട് റീജിയനാണ്. ഓക്കെ, അപ്പോൾ പുള്ളി അടിപൊളിയായിട്ടാണ് സാധനം ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു റീജിയൻ ലാസ്റ്റ് വാസ്റ്റവർ കഴിഞ്ഞാൽ അടുത്തുള്ള ചെറിയ ചെറിയ ലോഡിങ് മിഷൻസൊക്കെ ചെയ്തിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാലും ഉണ്ടാക്കിയിട്ട് നേരെ പുതിയൊരു ട്രക്കും കൂടെ മോഡ് ട്രക്കും കൂടെ ഇറക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു മോഡ് ട്രക്ക് ഇവിടെ സെറ്റായി കിടക്കുന്നുണ്ട്. നമ്മളെ എന്തിനാണ് വരുന്നത്? ഓ, വഴി മാർക്ക് ചെയ്ത് ഇതുവഴി കയറിയാൽ നമുക്ക് അടുത്ത മാപ്പിനെത്താൻ പറ്റും. ഈ ഗുഹയ്ക്കകത്ത് നമ്മളെന്തായാലും അടുത്ത ലാസ്റ്റ് വാഷറിന് വേണ്ടി പോവുകയാണ്. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ആ ഗുഹയ്ക്കകത്ത് കയറി രണ്ടാമത്തെ മാപ്പും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിവേസ് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല, നേരെ ഇന്നത്തെ വീഡിയോയിൽ പറപ്പിക്കുകയാണ് ലാസ്റ്റ് വാസ്റ്റ് ഹവറിന് വേണ്ടിയിട്ട്. പാലത്തെ കയറുമ്പോൾ തന്നെ ക്യാമറ ഇച്ചിരി ദൂരത്തോട്ട് മാറുന്നുണ്ട്. നമുക്ക് സ്ഥിരമായിട്ടൊരു ഒരു നമ്മളിതുവരെ അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടൊരു മടുപ്പ്. പാലത്തെ നിറങ്ങി കഴിയുമ്പോൾ സെറ്റാവും. ഓക്കെ, നമുക്ക് റോട്ടിൽ കൂടെ പറക്കാം. ഇൻ്റീരിയർ റിവ്യൂ ഇല്ല, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെക്കും ഇൻ്റീരിയർ റിവ്യൂവിന് വേണ്ടിയിട്ട്. നല്ല റോഡ് കാണുമ്പോൾ നമുക്ക് ഇൻ്റീരിയർ റിവ്യൂവിൽ ഓടിക്കാൻ തോന്നും, പക്ഷെ അതില്ലല്ലോ. അതെനിക്ക് നമ്മുടെ ഹമ്മറിൻ്റെ തെന്നൽ കൂടുതലാണ്. റോഡിൻ്റെ ആണെന്ന് അറിയത്തില്ല, നമ്മൾ അടുത്ത മോഡ് വേണ്ടി ഇറക്കുമ്പോൾ നമുക്കറിയാം റോഡ് തെന്നലുള്ള റോഡാണോ അല്ലയോ. ട്രക്കുമായിട്ട് വരുമ്പോൾ ഇതുവരെ തെന്നിപ്പോയാൽ ചിലപ്പോൾ സാധനം എല്ലാം താഴെ കിടക്കും. അതന്നെ ഭയങ്കരമായിട്ട് ചെളി തെറിക്കുന്നവരല്ല, എവിടെ പോയാൽ ചെളിക്കകത്ത് ചെറുതായിട്ട് നിറഞ്ഞേ ഉള്ളൂ. ഇന്ന് മാത്രം ചെളി ഓടുന്നു. മതിയുടെ ഓ, ഇത് ഫ്രണ്ട് ഒരു കമ്പ് കുത്തിക്കേറിയിരിക്കുന്നു ഹമ്മറിൻ്റെ. അത് പൊളിയായി. ഓക്കെ, നമുക്ക് നേരെ വിടാം. നല്ലൊരു ദൂരം പോകാനുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ചെളിക്കകത്ത് കയറിയിട്ടെന്നാണ് ഇതിന് മാത്രം തെറിക്കാനുള്ളത്. ചെറുതായിട്ടൊന്നും ചെളിക്കാതെ ചാടിയതല്ലേ ഉള്ളൂ. ഇഷ്ടം പോലെ ആ തെറിക്കുന്നത് ഫ്രണ്ടിലത്തെ കമ്പിനകത്ത് നിന്ന് അങ്ങ് തെറിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പറക്കം തളികയാണ്. കുറച്ചും കൂടെ അവിടെ ഇവിടെയൊക്കെ കയറ്റി വരുന്ന അടിപൊളിയായിരുന്നു പറക്കം തളികയാണ് നമ്പർ. ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചെളിക്കുണ്ടാണ്. നല്ലൊരു പണി, സസ്പെൻഷൻ ഡാമേജ് കിടും. ഒന്നൊന്നര സസ്പെൻഷൻ ഡാമേജ് ഇതിനകത്ത് കയറണം. അല്ലെങ്കിൽ പിന്നെ ഓ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. വണ്ടിയൊക്കെ ഒന്ന് മറ്റേ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അത് ശരി, അത് കിട്ടി നമുക്ക് നമ്മുടെ മാർക്ക്. ആ ഡ്രിഫ്റ്റ് ചെയ്യുന്ന വണ്ടി അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റിങ് നടത്താൻ പറ്റിയ സ്ഥലമാണ്. പറഞ്ഞ് ചെടി ഇരിക്കുന്നുണ്ടോ? അല്ലെ, സ്പീഡില്ലാത്ത എഞ്ചിനകത്തോട്ട് കയറി പോയോ ചെടി? പെട്രോൾ പമ്പൊക്കെ ഉണ്ട് നമുക്ക്, അതിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു ടാസ്ക് ഉണ്ട്, എന്തായാലും വണ്ടി വന്നിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് ട്രക്ക് വേണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചില ടാസ്കിനൊക്കെ നമുക്ക് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ട്രക്ക് വേണം. ഇവിടെ കാശില്ല, എന്തായാലും വലിയ വലിയ ടാസ്കിനുള്ള ട്രക്ക് എടുക്കാനായിട്ട്. ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്ത് നമുക്ക് കാശ് ഒപ്പിക്കാൻ മതി. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം.
നമ്മുടെ ചെളിക്കകത്ത് പറക്കമാണ്, ഒന്നുമില്ല, ഒന്നും നോക്കുന്നില്ല, പറപ്പീരാണ് വണ്ടി. ചാടിത്തെറിക്കാൻ പോകുന്നു, എന്താ എങ്ങോട്ടേ പോകുന്നു, കാട്ടിലോട്ടാണ്. ചെളിയൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ പറഞ്ഞു, വേറെ വേറെ വണ്ടിയൊക്കെ വരുമ്പോൾ എന്താവും, നമ്മുടെ മൂട് ട്രക്ക് ഇതുപോലെ പോയാൽ മതിയായിരുന്നു. നമ്മുടെ ആ ചെടി ഇതുവരെ അമ്മറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ, ഗരാജ് ചെന്നാലും അത് പോകത്തുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ നമ്മൾ നല്ല റോഡ് കയറി പോവുകയാണ്, ഇനി ഈ വഴിയാണെന്ന് നമുക്കൊരു സംശയമുണ്ട്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഫാസ്റ്റ് അവർ ചിലപ്പോഴെങ്കിൽ ഇവിടുന്ന് ആ റൈറ്റ് പിടിച്ച് പോകേണ്ടതായിരിക്കാം വഴി. മൈനിങ് സൈറ്റ് എന്തോ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല കറക്റ്റായിട്ട്. എന്തായാലും മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് ചാടാം. ഫുള്ള് തകർന്ന് കിടക്കുവാണ്, ഫുള്ള് ഡാമേജാണ്. ഓ, കല്ലുണ്ട്, ഈ സാധനം ഞാൻ കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. പാറക്കെട്ടൊക്കെ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ്? ഓ, ഇവിടെ നിന്ന് കയറണം കേട്ടോ, കറക്റ്റ് സമയമായിട്ട് നമ്മൾ നടത്തിയത്. ഇതുവഴി കയറിയാലേ വാസ്റ്റ് ടവറിന് അവിടെ എത്തത്തുള്ളൂ. നമ്മുടെ ലാസ്റ്റ് വാസ്റ്റ് ടവർ നമ്മൾ സെറ്റാക്കുവാണ്. റിവേഴ്സ് അടിച്ച് പോവാം. ഈ വഴിയാണ് നമുക്ക് ചാടേണ്ടത്. നല്ലൊരു ഒന്നൊന്നര വഴിയാണ്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട പോലെ തോന്നുന്നു കേട്ടോ, ലാസ്റ്റ് അവർ മുമ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള പോലെ എനിക്കൊരു തോന്നല്. ഇതൊരു കല്ലും മണ്ണും ഉള്ളൊരു സ്ഥലത്തൊരു വാസ്റ്റവർ ഉണ്ട്. ആ, അത് തന്നെ. ഈ സാധനം ഞാൻ നേരത്തെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഈ ഗെയിം, ഈ ഒരു മാപ്പ് കുറച്ചൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു നേരത്തെ, കുറേ നാളുകൾക്ക് മുമ്പ്. ഇന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വണ്ടി ഓടിച്ച് ഇങ്ങനെ നോക്കിയതുള്ളൂ. ഇന്നത്തെ കൂടെ കുറച്ച് വാസ്റ്റ് അവരെ കണ്ടക്ട് ചെയ്തു. അതായത് ഇപ്രാവശ്യം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം മിഷൻസും ടാസ്ക്കും. എൻ്റെ മോണ് ഒരു കട്ട സ്ഥലത്താണ് ഈ വാസ്റ്റ് അവർ കൊണ്ട് വെച്ചേക്കുന്നത്. പറക്കും തളിക്ക ഹമ്മർ. ഇതുവഴി വല്ല വഴിയുണ്ടോ? അതെ, ഇപ്പുറത്തേക്ക് കൂടെ പോകണം. ഇതുവഴി ഒന്ന് ഇറങ്ങാൻ നോക്കാമല്ലേ, ഒരു പണി കിട്ടുമെന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇതുവഴി ഇറങ്ങാം. എൻ്റെ സൈഡിൽ കൂടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു, നോക്കാം. അമ്മറല്ലേ കയറിക്കോളൂ. യെസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് വാസ്റ്റ് അവറിനടുത്ത്. ഇങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇതുവഴി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, ഇച്ചിരി ടൈറ്റാണ് ഏരിയ. അപ്പോൾ അതുകൂടെ കറങ്ങി വരാം, നോക്കാം ഒന്ന്, ജസ്റ്റ് കയറ്റാൻ പറ്റുമെന്ന്. വീലൊക്കെ ചാടി ഹമ്മറല്ലേ, പോയാലോ. യെസ്, ഓക്കെ. നമ്മളപ്പോൾ ലാസ്റ്റ് വാസ്റ്റ് അവർ പൊളിച്ചു. ഫുള്ള് പാറക്കല്ലിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ലാസ്റ്റ് വാസ്റ്റ് അവർ. ഓക്കെ, നമുക്കിനി ഇവിടെ ഒരു എന്തോ ഒരു ക്യാറ്റിൻ്റെ എന്തോ മിഷനുണ്ട്. ആ ക്യാറ്റിൻ്റെ മിഷനും കൂടെ നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്തേക്കാം. ഈ വാസ്റ്റ് ടവർ വലിയതായിട്ട് ഓപ്പൺ ചെയ്തില്ല കേട്ടോ, ഈ സ്ഥലത്തൊക്കെ കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വാസ്റ്റ് ടവർ നമ്മളെ ഹെൽപ്പ് ചെയ്തില്ല ഓപ്പൺ. ക്യാറ്റ്ലൈക്ക് റിഫ്ലക്സ് ടാസ്ക് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇനി ഇതുവഴി ഇറങ്ങാം. എന്തായാലും വാസ്റ്റ് ടവർ നമ്മൾ അൺലോക്ക് ചെയ്തത്. അതുവഴി വഴിയുണ്ട് കേട്ടോ, അങ്ങോട്ട് നേരെ ഒരു വഴി കടപ്പുണ്ട്. ഇതുവഴി ആ വഴി ഇപ്പം നമ്മൾ പിടിക്കുന്നില്ല, നമുക്ക് തിരിച്ചു പോകാൻ നോക്കാം. ക്യാറ്റിൻ്റെ അടുത്തു നിന്ന് പോയി ഇതുവഴി ഹമ്മർ കയറുമോ? യെസ്, ഹമ്മർ കയറും. ഹമ്മർ ആരാ പോണ്? പോട്ടറി, അയ്യോ, ആ ചെറിയ പിടികൊണ്ട് കിട്ടിയിട്ടുണ്ട്.
അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ, നല്ലൊരു വഴിയുണ്ട്. ഇങ്ങോട്ടാണ് ഈ വെഞ്ച് പിടിക്കുന്നത്. തീ മരത്തെ കൊടുക്കാം. അയ്യോ പണി കെട്ടി, പണി കെട്ടി. ഇതൊക്കെ നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഓൾവീൽ ഡ്രൈവ് വണ്ടിയല്ലേ, കയറിക്കോളൂ. പ്രാവശ്യം നമുക്ക് കയറണം. ഹമ്മറ് കയറട്ടെ, ഹമ്മറ. ഓക്കെ, ഹമ്മർ കയറി. ഇനി എന്താ പരിപാടി? കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക, അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ വഴി. നമ്മളെ വഴിയിലെത്തി. നമുക്ക് പാറക്കെട്ടിന് ഇടയ്ക്ക് എന്താ രക്ഷപ്പെടാ. നമ്മുടെ ഹമ്മർ വളരെ കഷ്ടപ്പെട്ട് പാറക്കെട്ടിന് ഇടയ്ക്ക് ചാടി വരുവാണ്. നമ്മുടെ ചെടി ഇപ്പോഴും ഫ്രണ്ടിൽ നിന്ന് പോയിട്ടില്ല. പറക്കം തളികയുടെ സാധനം ഇപ്പോഴും ഇരിപ്പുണ്ട് അവിടെ. ഇത്ര മറച്ചിലൊക്കെ മറിഞ്ഞിട്ട് എൻ്റെ ഒരു പവറേ കേൾക്കോളോ. ചൊട്ടി ചൊട്ടിച്ചേക്ക് വന്നു തോന്നുന്നുണ്ട്. അമ്പറിനെക്കാട്ടും പവറാണ് ഇനി. ഓക്കെ, നമ്മൾ ക്യാറ്റിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം. ക്യാറ്റ് അവിടെ മറിഞ്ഞ് കിടക്കണം. എന്താ വിഷയം നോക്കാം ആദ്യം. ഓ, രസമാണ് കേട്ടോ, പോക്കാണ് കേട്ടോ അമ്പറിൻ്റെ. ഈ വീടിൻ്റെ അടുത്താണ് മറ്റേ ക്യാറ്റ് കിടക്കുന്നത്. ക്യാറ്റിൻ്റെ പ്രശ്നം എന്താണ്? ഇതൊരു ടാസ്ക്കാണ്. ക്യാറ്റിലേക്ക് റിഫ്ലക്സ്. നോ വൺ ബിലീവ്സ് മീ. ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് എ ബി ഔട്ട് ഓഫ് ദ ക്യാറ്റ്. ഓക്കെ, ഇവിടുത്തെ വീട്ടുകാരന് എവിടെ ഒരു ട്രക്കോ ട്രെയിലറോ കൊണ്ടിട്ട്. ഓ, നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു ഒരു ട്രക്കും ട്രെയിലറും കിടക്കുന്നത്. അതാണ് സാധനം. അത് തിരിച്ച് കൊണ്ടുവരണം ഇങ്ങോട്ട്. അതാണ് മിഷൻ. എന്തായാലും നമുക്കത് പിന്നെ ചെയ്യാം. ഹമ്മർ ഇനി തിരിച്ച് കൊണ്ടുപോകണോ അതോ ട്രക്ക് ഇറക്കണോ? ഹമ്മർ ഇവിടെ കിടക്കട്ടെ. നമുക്കിവിടെ കുറച്ച് മിഷൻസൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സൈഡിലായിട്ട്. തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാം ഹമ്മർ. അത്യാവശ്യം പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലീറ്റ് സ്റ്റാറിൽ കയറാം. അടുത്തെന്തെങ്കിലും മിഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. അതെ, ടൈമുണ്ട് നമുക്ക്. ഈ പുറയിലത്തെ മിഷൻ എന്താണ് സംഭവം? ഇത് ഫ്ലീറ്റ് സ്റ്റാർ പൊളിയാണ്, മോഡ് വണ്ടിയാണ്. ടയർ സെറ്റപ്പൊക്കെ ഫുള്ള് മാറ്റിയേക്കുന്ന മോഡ് വണ്ടിയാണ്. നല്ല അടിപൊളിയാണ് സാധനം. ഡീലിംഗ് വിത്ത് അഡ്വേഴ്സിറ്റി, പ്രീവിയസ് ഓണർ. നമുക്ക് നോക്കാം, ടാസ്ക് നോക്കാം. ഡീലിംഗ് വിത്ത് അഡ്വേഴ്സിറ്റി സാധനം. കൺസ്യൂമേഴ്സ് നാലെണ്ണം വേണം. അങ്ങേ അറ്റത്ത് പോകണം മോനെ. ഇപ്പോൾ ചെയ്യുന്നില്ല ഞാൻ. 5G ടവർ അപ്ഗ്രേഡ്, അതും ഇച്ചിരി ദൂരമാണ്. വർത്ത് ലുക്ക്. ഈ സ്പോട്ട് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. 5000 രൂപ കിട്ടുന്ന പണിയാണ്. 5000 എക്സ്പീരിയൻസ് കിട്ടണം, പൈസ കിട്ടത്തില്ല. ഓയിൽ ടാങ്കർ, എല്ലാം വെറൈറ്റി സാധനങ്ങൾ. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന സാധനം ഇതാണ്. ക്യാറ്റിലേക്ക് റിഫ്ലക്സ് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫുള്ള് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. ക്യാറ്റ് റൈറ്റർ, ക്യാഷ്ഡ് ക്യാറ്റ്. ഇവിടെയാണ് കിടക്കുന്ന സാധനം. നമ്മുടെ ട്രക്ക് ഇവിടെയാണ്. പാലത്തെ കയറണം, നേരെ വരിക. കാശ് കിട്ടുമല്ലോ അല്ലേ? ആ 10000 രൂപ കിട്ടുന്ന പരിപാടിയാണ്. കളയണ്ട, ഇല്ല. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. വലിച്ചുകൊണ്ട് പോകേണ്ട പരിപാടിയാണ്. ക്രെയിനിൻ്റെ ആവശ്യം വരുമായിരിക്കും, ഇല്ലായിരിക്കും അല്ലേ? അടുത്തൊക്കെ എന്തോ മിഷൻസ് ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ നോക്കിയില്ല ഇതുവരെ. 365 ലിറ്റർ പെട്രോളുള്ള വണ്ടിയാണ്. കുഴപ്പമില്ല, പൊക്കോളും സാധനം. ഇച്ചിരി ഇൻറ്റീരിയർ റിവ്യൂ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. ഇതെന്താണ് ഈ മിഷൻ? ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. മേക്കിംഗ് എ സ്ലാഷ്. ഓക്കെ, അപ്പോൾ അടുത്ത് തന്നെ ഒരു ടാസ്ക് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മേക്കിംഗ് എ സ്പ്ലാഷ്. എന്ത് സ്മോൾ പൈപ്പ്സ് രണ്ടെണ്ണം. അതും ദൂരെയാണ്, സാധനം എല്ലാം എടുക്കേണ്ട ദൂരെയാണ്. നമുക്ക് ട്രക്കുമായിട്ട് പയ്യെ ഈ സാധനം തന്നെ നമുക്ക് ചെയ്യാം.
പിന്നെ സൈഡ് ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, വലിച്ച് കയറ്റാനുള്ള പരിപാടിയാണ്. എന്തായാലും നോക്കാം. ഈ ഒരു ബ്രിഡ്ജ് ഇച്ചിരി കട്ടയാട്ടോ, അല്ല അതിൻ്റെ ക്യാമറ പൊസിഷനിങ് ഇച്ചിരി മടുപ്പം, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇവിടെ എല്ലാ വണ്ടിയും തരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവന് ഇച്ചിരി കൂടെ ഗ്രിപ്പുണ്ട് നമ്മുടെ നമ്പറിനെക്കാട്ടും. ഒറ്റപ്പെടുത്തുന്ന അവിടെ നിൽക്കുന്ന സാധനം മോഡ ട്രക്ക് എന്നാ പൊളിയല്ല അതിൻ്റെ ഡിസൈനൊക്കെ. വഴി മാറിപ്പോയോ? ഒരു മിനിറ്റ്, ഒരു മാർക്കർ മിസ്സാക്കി നമ്മൾ. കുഴപ്പമില്ല, പോട്ടെ. ഇച്ചിരി ഇൻ്റീരിയർ റിവ്യൂവിൽ ഓടിക്കാം. നല്ല വഴിയല്ലേ കിടക്കുന്നത്. ചെയ്യുന്നുണ്ട് വണ്ടി. പറക്കുവാണ് ഇത്, എവിടെയെങ്കിലും പോയി മറിയുമോ എനിക്കൊരു സംശയമുണ്ട്. സാറിന് പറക്കാൻ പാടില്ല. ഇവിടുന്ന് റൈറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, റൈറ്റാണ്. അന്യായ ടയറുകളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പോക്കാം പോക്കാം പോകാം. അന്യായ പുക പിടിയിലാണ് വണ്ടി. എക്സോസ്റ്റിന് അതേ കൂടെ മരമൊക്കെ മിക്കവാറും കരിഞ്ഞു പോകും പുക കൊണ്ടിട്ട്. അതുപോലെയാണ് പുക വരുന്നത്. ഫ്രണ്ട് നമ്മൾ നോക്കിയിരുന്നല്ലോ, വണ്ടിയുടെ പൊളിയല്ലേ. വേണ്ട അന്യായം. തറായും തോന്നുന്നു കേട്ടോ. ചെറിയ വഴിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ട്രക്ക് എടുത്തുകൊണ്ട് ഒരു മിഷന് വേണ്ടി പോകുന്നത്. ഈ മാപ്പിനകത്ത് സക്സസ് ആവുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അതുപോലെ മുഴുവൻ ചെയ്യാൻ പറ്റുന്നൊരു സംശയമുണ്ട്. ഇന്ന് ടൈം ഇച്ചിരി കുറവാണ്. നമ്മൾ ബാക്കി പാർട്ട് ടു ദിവസം നമ്മളിടും. ഇവിടെ എവിടെയാണ് ട്രക്ക് കിടക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ ആ വന്നൊരു ഓർമ്മ നോക്കിയാൽ ഇവിടെയാണ് താഴെ കിടപ്പുണ്ട് രണ്ടെണ്ണം. താഴോട്ടിറങ്ങുന്ന കാര്യം മടുപ്പാണ്. ഇവിടുന്ന് മിഞ്ചിടാൻ പറ്റുമായിരിക്കും. ഇറങ്ങാതെ വല്ല പണിയും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇച്ചിരി ഒന്ന് ഇറങ്ങാം. ഇതെങ്ങനെ ഞാൻ എടുക്കും? എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? റിവേഴ്സ് അടിച്ചിറങ്ങിയാലോ? നല്ല ഐഡിയാന്ന് തോന്നുന്നു. റിവേഴ്സ് അടിച്ചിറങ്ങണം. ഇപ്പുറത്തേക്കൂടെ വല്ല ഇറങ്ങാൻ വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല, ഫുള്ള് ഭയങ്കര സ്റ്റീപ്പാണ് സ്ഥലം. പിന്നെ മറിയാൻ കണ്ട സ്ഥലം ഇതുവഴി ഇറക്കണോ? എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? ഈ വണ്ടിയും കൂടെ അവിടെ പോയി മറിഞ്ഞാലേ പണിയാ. ടെൻഷനാക്കിയല്ല, നോക്കട്ടെ. ഇവിടുന്ന് വിഞ്ചിട്ട് പിടിക്കാൻ പറ്റുമോ? ഇല്ല. എന്തായാലും നമുക്ക് ഇറങ്ങണം, ഇറങ്ങാതെ പണി നടക്കത്തില്ല. ഈ ടാസ്ക് തന്നെയാണ്. ഇച്ചിരിയും കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലം പോയി നമുക്ക് ഇറങ്ങാം. ഇവിടുന്ന് മറിഞ്ഞു പോകല്ലോ മോനെ, നമ്മൾ പിന്നെ വേറെ വണ്ടി കൊണ്ടുവരേണ്ടി വരും. ഇതുവഴി അങ്ങ് ഇറങ്ങണം, രണ്ടും കൽപ്പിച്ച് ഇറങ്ങണം. പടച്ചോനി കാത്തോളി എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങണം നമ്മൾ. റിവേഴ്സ് ഗിയറിലല്ലേ. എന്താണ് വണ്ടി ഇറങ്ങാത്ത? ഇവിടെ ഞാൻ സ്റ്റക്കായി നിൽക്കുന്നു. നമുക്കൊന്ന് റിവേഴ്സ് അടിക്കാം. എവിടെയോ ഇടിച്ച് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് കൂടെ നമുക്കൊന്ന് നോക്കാം. നാല് ഒരു പണി ആദ്യം തന്നെ കിട്ടി.
വീട്ടിൽ അനങ്ങുന്നില്ലല്ലോ, എന്താ വിഷയം? വിഞ്ചിടാതെ രക്ഷയില്ല കേട്ടോ. നമ്മളെ മോഡ് ട്രക്കായിട്ട് പോലും അനങ്ങുന്നില്ല. അപ്പോൾ അല്ലാത്ത വണ്ടിയുടെ കാര്യം ആലോചിക്കുന്നു. അടുത്ത മരത്തെ പേടിച്ചു. ഇറങ്ങടാ മോനെ. ബ്രേക്കിട്ട് നിർത്തിയേക്കാം വണ്ടി, നമുക്ക് ഇനി അങ്ങോട്ട് പോകണം. എന്തൊരു മടുപ്പാന്ന് എനിക്ക്. തിരിച്ച് മുകളിലോട്ട് വലിച്ചു കയറുന്ന കാര്യം പാടാണ്, നമുക്ക് താഴോട്ട് ഇറക്കിയാലോ. ഓ, വണ്ടി എന്തായാലും മുകളിലോട്ട് കയറത്തില്ല. മറിയണ്ട മറിയണ്ട മറിയണ്ട. ഓക്കെ, ഇവിടെ ഇച്ചിരി ലെവലാണ് ഏരിയ. നമ്മൾ താഴെ വന്ന ആക്ച്വലി മറ്റേ മറിഞ്ഞു കിടക്കുന്ന വണ്ടികളുടെ. ഓക്കെ, മുകളിലോട്ടൊരു പാട് വിടാൻ നോക്കാം. അപ്പോൾ ഇവിടെ വന്നു. ട്രെയിലർ ഇനി എവിടെ നിന്ന് എങ്ങനെ എടുക്കുമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഒക്കെ നോക്കട്ടെ, നമുക്ക് താഴോട്ട് ഒന്ന് വലിച്ചു നോക്കാം, ട്രെയിലർ വരുവാണോ വരട്ടെ. അതാ മറിഞ്ഞു വരും. ഓക്കെ, നമുക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല, അതുപോലെ ടെൻഷൻ അടിച്ചായിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഈ മരത്തെ കൊടുക്കാം, വണ്ടി ഒന്ന് നേരെ ആക്കി കിടക്കട്ടെ പണി. ഓക്കെ, പുറകിലൊരു മരമുണ്ട്, നമ്മൾ നേരെ മറിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരം ഉള്ളതുകൊണ്ട് വണ്ടി പിടിക്കാൻ പറ്റുന്നില്ലേ. പിടുത്തം കിട്ടി. ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഓക്കെ, ഒരുത്തരം നമ്മൾ വലിച്ചിറക്കി, നമുക്ക് ആ ട്രക്കും കൂടെ ഒന്ന് വലിച്ചിറക്കണം. എനിവേസ് ഗൈസ്, നമുക്ക് അടുത്ത അഡ്വഞ്ചർ നമുക്ക് അടുത്ത ദിവസം ആകാം. ഗെയിമിനകത്തും രാത്രിയാവുന്നു. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിലുള്ള ആൾക്കാർക്ക് നന്ദി. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യാം. പൊളിയാണ് സാധനം, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓഫ് റോഡിങ് ഗെയിമാണ് ഫുള്ള്, പുതിയ ആൾക്കാർക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ. വണ്ടി ഓഫ് ചെയ്യട്ടെ, നമുക്ക് അടുത്ത ദിവസം വരാം.